നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാത ധ്യാനത്തിനായി അത്യുന്നതനായ ദൈവം ഒരുക്കി തന്നിരിക്കുന്നത് നാം രാജകീയ കുടുംബത്തിൽ ഉള്ളവരാണ്. ഇതാണ് നമ്മളുടെ വിഷയം. ആധാരവാക്യമായി എടുത്തിരിക്കുന്നത് 1 യോഹന്നാന്റെ പുസ്തകം 3:2 അത് ഇപ്രകാരം പറയുന്നു: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവ മക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഇന്ന് ഈ ലോകത്തിൽ അനേക പ്രിയപ്പെട്ട വ്യക്തികളുണ്ട്, ലോക പ്രശസ്തരായവർ. അവരെ ലോകം ഒരുപാട് പുകഴ്ത്തുകയും പ്രശംസിക്കുകയൊക്കെയും ചെയ്യുന്നു. ഉദാഹരണമായി ആ വ്യക്തികളെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി, അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ചൈനീസ് പ്രസിഡന്റ് ജിൻപിങ്, ഇവരെയൊക്കെ ഈ ലോകം ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ദൈവമക്കളെ, ഒരു കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്: ഇവർക്കൊക്കെ ലഭിക്കുന്ന മാനവും മഹത്വവും പുകഴ്ചയും ഈ ഭൂമിയിൽ തന്നെ അവസാനിക്കുന്നു. ഇവരുടെ തന്നെ ജീവിതകാലം 70, 80, 100 വയസ്സ് വരെ ആയിരിക്കാം, അത് തന്നെ ഗ്യാരണ്ടിയില്ല. ഇത്രയുള്ളൂ നമ്മുടെയൊക്കെ ആയുസ്, നമ്മളുടെ കാലയളവ് വളരെ ചുരുക്കമായുള്ള ഒരു കാലയളവാണ്. എന്നാൽ ഇവിടെ താൽക്കാലികമായാണ് നമ്മൾ എല്ലാ പ്രശംസയും ലഭിക്കുന്നത്, അത് ഈ ഭൂമിയോട് കൂടെ തന്നെ അവസാനിക്കുന്നു. എന്നാൽ നമ്മൾ ഒരു ദൈവമക്കളായിരിക്കുക, സ്വർഗീയ രാജാവിന്റെ മക്കളായി തീരുവാനുള്ള പദവി ലഭിക്കുക, രാജകീയ കുടുംബത്തിന്റെ അംഗങ്ങളായി തീരുക, അത് ഒരിക്കലും നമ്മൾക്ക് അളക്കാൻ കഴിയുന്നതോ അതിനെ പറയാൻ കഴിയുന്നതോ ആകുന്നതായ ഒരു പ്രശംസയല്ല. ഒരു സ്വർഗത്തിന് ദൈവം ഒരു പൈതലിനെ ആദരിച്ചു കഴിയുമ്പോൾ ആ പ്രശംസ ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് നിത്യതയോളം നീണ്ടു പോകുന്ന പ്രശംസയാണ്. എന്നാൽ നമുക്ക് എങ്ങനെ ഒരു ദൈവ പൈതലായി തീരാൻ കഴിയും? നമ്മൾ ദൈവത്തെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അത്യുന്നതിനെ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ദൈവ പൈതൽ എന്നുള്ള പദവി ലഭിക്കുന്നു. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ഈ ഭൂമിയിൽ മനുഷ്യരായ ഏത് വ്യക്തിക്കും ലഭിക്കാമെന്ന ഒരു അനുഗ്രഹമാണ് ഒരു ദൈവ പൈതലാകുക എന്നുള്ളത്. നമ്മൾ ഒരു ദൈവ പൈതലായി തീരുമ്പോൾ നമ്മൾ സ്വർഗീയ പിതാവിന്റെ അവകാശികളും കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ സകലത്തിനും അവകാശികളായി തീരുന്ന പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, ഇതിൽ കൂടുതൽ ഭാഗ്യം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മളെ കൂട്ടവകാശികളാക്കി മാറ്റുന്നു നമ്മളെ ഓരോരുത്തരെയും. നമ്മൾ വിചാരിച്ചേക്കാം ഈ ഭൂമിയിൽ വിലപിടിപ്പുള്ള സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ രക്തങ്ങളും അതൊക്കെ വിലപിടിപ്പുള്ളതല്ലേന്ന് നമ്മൾ വിചാരിച്ചേക്കാം. എന്നാൽ ആ സ്വർഗത്തിലെ ധനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഭൂമിയിലെ സ്വർണമോ വെള്ളിയോ രക്തങ്ങളോ യാതൊരു വിലയുമില്ല. സ്വർഗത്തിൽ നമ്മൾ നടക്കാൻ ഉപയോഗിക്കുന്ന തെരുവീഥികൾ പോലും സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് നമ്മൾക്ക് അറിയാം. ഈ ഭൂമിയിൽ നമ്മൾ വിചാരിച്ചേക്കാം നമ്മൾക്ക് പാർക്കുവാനുള്ള ഭവനം അല്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാനുള്ള ധനം, ഇതൊന്നും വിലയില്ല എന്ന് നമ്മൾ വിചാരിച്ചേക്കാം. ഉണ്ട് പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, ഈ ഭൂമിയിൽ അതിൻ്റെതായ ഒരു വിലയുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ദൈവം നമ്മൾക്ക് ഒരുക്കുന്ന മഹത്വകരമായ ഭവനങ്ങളും അനുഗ്രഹവും ധനവും ഒക്കെ നമുക്ക് ഒരിക്കലും അളന്നു തീർക്കാൻ കഴിയാത്തതാണ്. അതിനെ നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയുകയില്ല. അതിനെ ഒരിക്കലും ഈ ഭൂമിയിലെ ഒരു കാര്യവുമായി നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുന്നതല്ല. അത്രയ്ക്കും ഉന്നതമാണ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സഹരൂപ മഹത്വവും. നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ അനുഗ്രഹങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അത്യ ഉപരിയാണ്. അത് നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ് നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ സ്വർഗത്തിലെ ദൈവത്തെ കാണുമ്പോൾ, കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ കർത്താവിനെ ഉള്ള അവസ്ഥയിൽ ആയിരിക്കുന്നത് പോലെ നമ്മൾ കാണുകയും നമ്മൾ അമൃത്യത ധരിച്ച് ദൈവത്തോട് സദൃശന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾക്ക് ഭയമില്ലാതെ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പില്
നമ്മൾക്ക് നിൽക്കാൻ കഴിയുന്നു. ധൈര്യത്തോടു കൂടെ നമ്മൾക്കറിയാം, വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ വിശുദ്ധ യോഗനാൻ കർത്താവിനെ കാണുമ്പോൾ പൈത്തു വിറച്ച് തറയിൽ വീഴുന്ന ഒരവസ്ഥ. എന്നാൽ നമ്മൾക്കത് ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ ഭയങ്കര സന്തോഷത്തോടു കൂടെയാണ് അവിടെ നിൽക്കാൻ പോകുന്നത്. യോഗനാൻ കാണുന്ന കാഴ്ച നമ്മൾക്കറിയാമല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്, കർത്താവിന്റെ തലയും തലമുടിയും ഹിമം പോലെ വെളുത്തത്, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു, കണ്ണ് അഗ്നിജ്വാല, വായിൽ നിന്ന് ഇരുവായി തലയുള്ള വാള് പുറപ്പെടുന്നു, കാല് ചുട്ടുവെപ്പിച്ച വെള്ളോട്ട് സമമായതും വെള്ള നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിൽക്കുന്ന യേശുവിനെ കാണുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ഈ ഭാഗ്യം നമ്മൾക്ക് ലഭിക്കേണ്ടയോ? ഇന്ന് എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും ഈ മഹത്തരമായ ഭാഗ്യം അനുഭവിക്കാൻ എന്റെ അത്യുന്നതനായ ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാൽ പ്രാർത്ഥിക്കാൻ രണ്ട് പ്രിയപ്പെട്ടവരെ നിന്ന് ബർത്ത്ഡേ ആണ്. റേച്ചൽ ജോൺസൺ ആഞ്ഞലിത്താനം സഭയിൽ നിന്നുള്ള വ്യക്തിയാണ്. അതുപോലെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. വെട്ടിപ്പുറം സഭ ജാക്കുലിൻ അന്ന ജേക്കബ്, ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ അടിയങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്റെ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിക്ക് അടിങ്ങളെ യോഗ്യരാക്കി നിർത്തിയിരിക്കൊണ്ട് നന്ദിയോടെ സ്തോത്രം. അടിങ്ങളെ രാജകീയ കുടുംബത്തിന്റെ അംഗങ്ങളാക്കി സ്വർഗം തെരഞ്ഞെടുത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ വചനം ശ്രദ്ധിച്ച ഒരു കുഞ്ഞിനെ പോലും ആ പദവി നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത് എന്റെ പൊന്നെ മാതാ. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊക്കെ ആ മഹാരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ സ്വർഗത്തിന്റെ ദൈവം സഭാഗ്യം നൽകുമാറാകണം. ഇന്ന് വിവിധമായ പ്രയാസങ്ങളാലും വേദനയാലും രോഗത്താലും അങ്ങയുടെ സന്നദ്ധയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിടുതലിന്റെ കരം നീട്ടുമാറാകണമേ. ഇന്ന് പ്രത്യേകാൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മക്കളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പിഞ്ചു കുഞ്ഞ് ജാക്കുലിൻ അന്ന ജേക്കബിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതിനെ പ്രിയ കുഞ്ഞിനെ ദൈവം ഈ ഭൂമിയിൽ ജന്മം നൽകിയത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. പ്രിയ കുഞ്ഞിന് ദീർഘായുസ്സും ആരോഗ്യവും നൽകി അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി പിഞ്ചു കുഞ്ഞ് വളർന്നു വരട്ടെ നാഥ. അങ്ങയുടെ കരങ്ങളിൽ പിഞ്ചു കുഞ്ഞിനെ ഇത് അടിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അതുപോലെ റേച്ചൽ ജോൺസിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ മകളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. പ്രിയ മകൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും കൊടുക്കണം. പ്രിയ മകളുടെ ജീവിതത്തോട് ഒരു വർഷം കൂട്ടിച്ചേർത്ത ദൈവത്തിന് നന്ദി സ്തോത്രം. ഇന്ന് ഭജനം കേട്ട കുഞ്ഞുങ്ങളെ എല്ലാം ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ആ രാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. ഒനേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഇന്ന് ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭദിനം നേർന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.